ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പാരീസ് വിശേഷം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ പാരീസിലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്കാണ്. ഈ അട്രാക്ഷൻ്റെ പേരാണ് കാറ്റകോംബ്സ്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ എൻട്രി ഫീസ് ഒന്ന് നോക്കാം. നമുക്ക് എൻട്രി ഫീസ് ഒരു 29 to 100 euro വരെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു താഴേക്ക്, അതായത് ഒരു ഗുഹയിലേക്ക് പോകണം. അപ്പോൾ ഈ ഗുഹയിലേക്ക് പോയി കഴിയുമ്പോൾ നല്ല ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഈ നമ്മുടെ ഒത്തിരി ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ, കുറച്ചിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ആ പ്രത്യേകതരമായിട്ടുള്ള സംഭവം നമുക്ക് കാണാം. ഫസ്റ്റ് ഏറ്റവും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പേടിയില്ലാത്തവരാണെങ്കിൽ ധൈര്യത്തോടെ ഇത് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഇരുട്ടത്തിൽ കൂടെ പോയി നമ്മൾ ഇനി ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഈ നമ്മൾ ആ സൈഡിലൂടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല രസമായിട്ട് ഇങ്ങനെ നല്ല ഡിസൈൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ഈ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ മനുഷ്യന്മാരുടെ സ്കള്ളും അതേപോലെ ബോൺസൊക്കെയാണ്. ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല ഷേപ്പുകളിലും പല രീതിയിലും ആയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ ഫുള്ള് നമ്മുടെ ഹ്യൂമൻ സ്കൾസ് ആൻഡ് ബോൺസ് വെച്ചിട്ടാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഹ്യൂമൻ സ്കൾസ് ആൻഡ് ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആശ്ചര്യപ്പെടും അല്ലേ. ഇവിടെ 6 million ആൾക്കാരുടെ ഹ്യൂമൻ സ്കൾ ആൻഡ് ബോൺസ് ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. അതാണ് ഈ കാറ്റകോംബ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പം പണ്ടത്തെ കാലത്ത് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആൾക്കാരുടെ ബറി ചെയ്യുന്നൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ബറി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാരീസിലെ സിമിത്തേരികളൊക്കെ നന്നായിട്ടിങ്ങനെ എന്താ പറയുക, ഫുള്ളായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അതൊന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എല്ലാം ഡംപ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് 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 ആൾക്കാരുടെ ബോഡീസ് ഇവിടെ ഇങ്ങനെ ഡംപ് ചെയ്തിരുന്നു. അങ്ങനെ വന്ന് ഈ ഒരു പ്ലേസ് ഒരു ഈ ഒരു അബാൻഡൻ പ്ലേസ് പോലെ ആയിരുന്നു. കുറേ കാലം ആൾക്കാരും ഇത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയപ്പം ഈ ഒരു പ്ലേസിനെയും കൂടി അവരെന്ത് ചെയ്തു, ഈ ഒരു സ്കൾസൊക്കെ അവർ നന്നായിട്ടിങ്ങനെ അടുക്കി 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 വെച്ച് നല്ല ഡിസൈൻ ചെയ്ത് നല്ലൊരു ആർക്കിടെക്ചർ കൊടുത്ത് നല്ലൊരു ടച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു പ്രത്യേകതരമായുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇതും ഈ ഒരു സ്ഥലവും മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഈ ഒരു കാറ്റകോംബ്സിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു 6 million ആൾക്കാരുടെ സ്കള്ളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതാണ് ഈ ഒരു അട്രാക്ഷൻ കേട്ടോ. അതായത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുക, ഇരുട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര സൈലൻസ്, അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരീസിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കാറ്റകോംബ്സ്. പേടിയുള്ളവരും പേടിയില്ലാത്തവരും രണ്ടുപേരും ഒരുപോലെ വിസിറ്റ് ചെയ്യേണ്ട ഒരു അഡ്വഞ്ചറസ് പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ഇത് വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാ ഫസ്റ്റ് സൺഡേ ഓഫ് ദി മന്തും ഈ മ്യൂസിയംസും അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പം അന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നമുക്ക് എടുക്കാൻ സഹായിച്ച ആഷ്മിതയ്ക്കും സഫിക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്.